ഹലോ, അതെ, ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. മറ്റവനില്ലേ, അവനെ വിളിക്ക്. മറ്റവനെയും മറിച്ചവനെയും ഒന്നും വിളിക്കാൻ പറ്റില്ല. അതെ, കൊച്ചിൻ ബ്രദേഴ്സിലെ ഒരു ബ്രദറാ ഞാനും. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. എന്നാ പറയാം? പറയൂ. എടോ പന്നക്കഴിവീറുടെ മോനെ, നിന്നെയൊക്കെ ഉണ്ടല്ലോ തല്ലി കൈയും കാലും ഓടിച്ചു. ഇതായിരുന്നു ആ കാര്യം. അതെ, ഞാൻ മറ്റവനെ വിളിക്കാം, മറ്റവനെ വിളിക്കാം. ഗിരീഷ് കൊച്ചിൻ, ഒരു ഫോൺ ഉണ്ട്. ആരടാ? നിന്റെ ഏതോ ആരാധകനാണെന്നാ തോന്നുന്നേ. ഈ ആരാധകരുടെ ഓരോ ശല്യ. എടാ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കഥ പറയുന്നത്? അതെ. എന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇത്രയധികം ആരാധകർ? ഞാനും അതാ ആലോചിക്കുന്നത്. ഞാൻ വേണേ കുറച്ചു പേരെ നിനക്ക് തരാം. ഏഹ്, എനിക്ക് വേണ്ട, നീ തന്നെ മൊത്തമായിട്ട് എടുത്തോ. എന്തേ, അവരവരുടെ സാധനങ്ങൾ അവരവർ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ ചില ചുവന്ന ബനീനിട്ട് തെണ്ടികൾ ബിൽക്രീം എടുത്ത് തേക്കും. യെസ്, ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. കള്ളക്കഴുവേറി. ഹലോ, ഞാൻ സോമന, കലാക്ഷേത്ര കൺവീനർ. ചേട്ടനായിരുന്നോ? ഞാൻ വിചാരിച്ച ചേട്ടനല്ലെന്ന്. മതിയട പറഞ്ഞത്, അഡ്വാൻസ് എന്ന കാശുമായിട്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം. മനസ്സിലായോടാ ചേട്ടൻ? ചേട്ടാ, ചേട്ടൻ നല്ല ബെസ്റ്റ് ആരാധകനല്ലേ. ആരായിരുന്നു അത്? അടുത്ത ആഴ്ച നമ്മുടെ പരിപാടി ബുക്ക് ചെയ്തിട്ടുള്ള കമ്മിറ്റിക്കാരാ. അതെ, എന്താ അയാള് പറഞ്ഞത്? നമ്മുടെ സുമതിയില്ലേ, അവൾ എന്നെ രാവിലെ നോക്കി ഒന്ന് ചിരിച്ചു, കുറച്ച് കഴിഞ്ഞൊന്ന് മുട്ടി നോക്കണം, ചിലപ്പോ വീടാ സാധ്യത. പൗഡർ ഇടാതെ മുട്ടിയാ മതി, കരിമുട്ടി. ഹലോ, എന്താടി? ആ വായി നോക്കി അവിടെ നിൽപ്പുണ്ട്. കാലത്ത് കോളേജിൽ പോകുമ്പോ നിന്നിരുന്ന അതേ നിപ്പ്. നല്ല ടയറ്, നല്ല സീറ്റ്, ബെസ്റ്റ് വണ്ടി. നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്കെ പിടിച്ച് സുഖിച്ചിരുന്നോടാ. കണ്ണി കണ്ട കമ്മിറ്റിക്കാരെ ചീത്തയൊക്കെ ഞാൻ ഉണ്ടല്ലോ. അവര് പിന്നെയും ചീത്ത പറഞ്ഞ. ആ, ഇതെന്താ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നത്? പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലല്ലോ. കഥാപ്രസംഗം വേണ്ട, മിമിക്സ് പരേഡ് മതി എന്ന് അവർ തീരുമാനിച്ചു. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ, അതിനിങ്ങനെ തെറി പറയണോ? എന്റെ ഒരു നമ്പർ പൊളിഞ്ഞതാടാ. ഏത് നമ്പർ? നമ്മുടെ കഴിഞ്ഞ 10-15 പരിപാടി ഉഗ്രനായിരുന്നു, നമുക്ക് നോട്ടുമാല കിട്ടിയായിരുന്നു എന്നൊക്കെ ഞാനൊരു കാച്ചു കാച്ചി. എന്നിട്ട് ഇപ്പൊ അതൊക്കെ നുണയാണെന്ന് അവരറിഞ്ഞല്ലേ. അത് മാത്രമല്ല, പിന്നെ കഴിഞ്ഞ നമ്മുടെ 1-2 പരിപാടിക്ക് ചീമൊട്ട കയറി കിട്ടിയ കാര്യം ഏതോ തെണ്ടി അവിടെ ചെന്ന് പറഞ്ഞതാ. ഏത് തെണ്ടിയാ ഈ പച്ചക്കളഞ്ഞ് പറഞ്ഞത്? ഒരു പരിപാടിക്ക് നമുക്ക് ചീഞ്ഞ തക്കാളി അറിയില്ല കിട്ടിയത്. ആ, അപ്പൊ കഴിഞ്ഞ പരിപാടിക്ക് നമ്മൾ ഓഡിയൻസ് ഓടിച്ചിട്ട് തല്ലിയത് ഒക്കെ അവരറിഞ്ഞ? എല്ലാം അറിഞ്ഞടാ. അതെ, അപ്പൊ നമുക്ക് തല്ലി കിട്ടായിരുന്ന മഹാഭാഗ്യം. അത്ര വലിയ മഹാഭാഗ്യം ഒന്നും നമുക്കില്ല മോനെ. അതൊന്നും അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അടി ഉറപ്പാ. ഫുഡ് അടിക്കട്ടെ കാട്ടുവാസി. ഓ, കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം. മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത ഇട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല, അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. ആ, എന്നാ ഉണ്ട്, ഒരു സാധനമുണ്ട്. മരച്ചിനി? ഏ, ഓ, കപ്പലണ്ടി. അയ്യേ, നല്ല 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 വിശപ്പുണ്ട്, കുറച്ച് വേണോ? അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെ ഉണ്ട്. എന്നാ കുറച്ചുകൊണ്ട് ഈ ബാങ്ക് ഇട്, നമുക്ക് വിശപ്പില്ലാത്തപ്പോ എടുക്കാല്ലോ. ചായക്കടയിൽ പോയാലോ? അവിടെ പോകാൻ പറ്റില്ല, പറ്റുകൂടില്ല. എന്നാ നമുക്ക് വേറെ കടയിൽ പോവാം. നിന്റെ 25 രൂപ ഇല്ല, അതിങ്ങ് എടുക്കടാ. ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങി തേച്ച്. ഫെയർ ആൻഡ് ലവ്ലി നീയൊക്കെ വിളിക്കണമെങ്കിൽ വലിയ കുമ്മായ ചൂളയൊക്കെ കിടക്കടാ. അത് ഞാൻ പരീക്ഷിച്ചു നോക്കി. വിശന്നിട്ട് കുടൽ കരിയുന്ന മണം. കുടലിന്റെ അല്ല, നല്ല ദോശയുടെ മണവാ. ഡേ, വിശന്നിരിക്കുമ്പോ ഒരുമാതിരി വൃത്തിയോട് പറയരുത്. ദോശ എന്ന് പറഞ്ഞ വൃത്തിയോടാ? ശരിക്കും ദോശയുടെ മണോ ഇത്?
അതെ പെട്ടെന്ന് കഴിച്ചോ, മാറ്റം കാണണ്ട. കട്ടുദോശിയ, അതാ ഇത്രയും നല്ല സ്മെല്ല്. ആ പണച്ചാക്കുകളുടെ സന്ധ്യതകളല്ലേ, തിന്നു കൊഴുക്കട്ടെ. പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്നതന്നെ ആയിരങ്ങളാ. അതല്ലേ ഇതിലൊരെണ്ണത്തിന് അടിച്ചെടുക്കാൻ ഞാൻ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ശോ കഷ്ടം ചേടാ, ഇവന്മാർക്ക് ഉറക്കമില്ലേ? ഇവന്മാരുറങ്ങണമെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫാക്കണം. ഇതെങ്ങനെ വിട്ടാ പറ്റില്ല. ഓരോ ദിവസം കഴിയുമോറും ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരിക. വന്നു വന്നിപ്പം ബൈനാക്കുലർ വെച്ചാ നോട്ടം. മുറിയിൽ ഒരൊറ്റ ജനലും തുറക്കാൻ പറ്റില്ലെന്നായി. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥനോട് പറയാം, അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ. ഏയ് അതൊന്നും വേണ്ട. രണ്ട് പൂവാലന്മാരെ ഒതുക്കാൻ നമ്മൾ ഇത്രയും പെമ്പിള്ളേർ ഇവിടെ ഇല്ലേ? ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല, അല്ല ഇന്ത്യയിലല്ല, അല്ല വിനീസിലല്ല, അല്ല ജപ്പാനിലല്ല, അല്ല അമേരിക്കയിലും അല്ല, അല്ല പിന്നെവിടെയാണ്? എവിടെയാണ്? എറണാകുളത്തിന് അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ. കൊച്ചു ഗ്രാമത്തിൽ? അതാ പാലവൃക്ഷച്ചുവട്ടിൽ ഒരു അപ്സരകന്യക. അപ്സരകന്യക എണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത പോലെ നയന മനോഹരാംഗിയ യുവതി നിശ്ചലയായി നിൽക്കുകയാണ്. അതെ, ആരാണവൾ? ആരാണവൾ പാലവൃക്ഷച്ചുവട്ടിൽ നിശ്ചലയായി നിൽക്കുന്നത്? മറ്റാരുമല്ല സുഹൃത്തുക്കളെ, അത് നമ്മുടെ കഥാനായിക. കഥാനായിക പാലവൃഷച്ചുവട്ടിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? നിൽക്കുന്നത് സുഹൃത്തുക്കളെ, അവൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. കഴിയുന്നില്ല. സ്വന്തം കാമുകനായ മധുവിന്റെ കൂടെ പോണോ സ്വന്തം അച്ഛന്റെ കൂടെ പോണോ? അവസാനം അവൾ ഒരു തീരുമാനത്തിലെത്തി. എന്നിട്ട് അവൾ പാടി, മധുമതി അച്ഛൻ വേണ്ട, മധുമതി കാമുകനായ മധുമതി. വിവരം കേട്ടറിഞ്ഞ് സ്വന്തം അച്ഛൻ നെഞ്ചുപൊട്ടി നിലത്ത് വീണു. സുഹൃത്തുക്കളെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്ത് വീണ അച്ഛന്റെ മാറിലേക്ക് അവൾ കാത് ചേർത്ത് വെച്ചു. എന്നിട്ട് അവൾ പാടി, കാറ്റും പോയി അച്ഛന്റെ, കാറ്റും പോയി, കാറ്റും പോയി അച്ഛന്റെ, കാറ്റും പോയി. ഫോൺ ബില്ല് അടിക്കുന്നു പോയെടുത്ത്. അത് വേണ്ട, നീ തന്നെ പോയി എടുത്താൽ മതി, നിന്റെ ആരാധകനായിരിക്കും. ഹലോ, ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ ഇല്ലേ? ആ ഉണ്ട്, വിളിക്കാം. സതീഷ് ഇല്ല, പിന്നെ വയറ്റിളക്കം പിടിച്ച് കിടക്ക. ഇന്ന് ഒരുപാട് പ്രാവശ്യമായി. അയ്യേ, ആരാ സംസാരിക്കുന്നത്? അതെ, ഞാൻ സതീഷ് ചേട്ടനോട് പറഞ്ഞോളാം. അത് അവൻ കക്കൂസിലായി. കക്കൂസിൽ നിന്റെ? ഹലോ, സതീഷ് ചേട്ടനാ? അതെ. ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്നാ. പിന്നെ എന്തോ? അതെ, എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഒന്നല്ല, ഒരായിരം കാര്യം വേണമെങ്കിലും പറഞ്ഞോളൂ. ശബ്ദോ? അത് പിന്നെ ഇവിടെ വേറൊരു ഫോൺ വന്നതാ. സതീഷ് എന്റെ വൈഫ് വിളിച്ചിരുന്നു. വൈഫോ? അയ്യോ, ഞാൻ മേലടല്ല. കുട്ടി പറഞ്ഞോളൂ. ഫോണിലൂടെ പറഞ്ഞ ശരിയാവില്ല, നേരിട്ട് പറയാം. വൈകിട്ട് 5 മണിക്ക് സെമിത്തേരി. ആ സെമിത്തേരിയുടെ മുമ്പില് വരുവോ? സെമിത്തേരി വേറെ എവിടെങ്കിലും പോരെ. എന്താ പേടിയാ? ഹേ, പേടിയോ? അയ്യോ, അതെന്താന്ന് പോലും എനിക്കറിയില്ല. ഇവൻ ഭയങ്കര പേടിത്തുറിയാ. അത് ഏതോരത്തിലൂടെ വിത്തടിച്ചതാ. അപ്പോ 5 o'clock അല്ലേ? ഓക്കെ, താങ്ക് യു. ഉമ്മയല്ല ബാപ്പ, ഉമ്മ. അയ്യേ, എന്തേ ഉമ്മ? ഒരുത്തിന്റെ കാര്യം ഓക്കെ. ആരാണത്? ഒരു പെണ്ണ് കണ്ടാൽ ജൂഹിച്ചവളെ പോലിരിക്കും. എടാ, ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കോ, നിന്റെ ഈ ഉയരവും തൊലിവെളുപ്പും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പൗരുഷം വേണം, അതിലെ ഗേൾസ് വീഴു. നീ എത്ര കാലമായിട്ട് ഓരോ പെൺകുട്ടികൾ പുറ നടക്കുന്നു, ഇപ്പൊ കണ്ടില്ലേ? സതീഷേട്ടാ, സതീഷേട്ടാ എന്ന് വിളിച്ച് ഗേൾസ് മുഴുവൻ എന്റെ പിന്നാലെ നടക്കുന്നത്, അതാണ് പൗരുഷം. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ഇപ്പൊ വിളിച്ചാരട? ഒന്നും മറക്കാറായിട്ടില്ല. ആരാന്ന് നീ അറിയുകയും വേണ്ട. പാര വെച്ച് തട്ടിയെടുക്കാനല്ലേ? അതിന് നീ പണ്ടേയും എടുക്കണ. സോറി കേട്ടോ, സംസാരിച്ചിരിക്കാൻ ടൈം ഇല്ല. ബൈ ദ ബൈ, ഇവിടെ ജെന്റ്സിന്റെ ബ്യൂട്ടി പാർലർ എവിടെയുള്ളത്? സർക്കസിൽ കരടിക്ക് മേക്കപ്പ് ചെയ്യുന്ന വേലായുധം മതിയാവോ? അസൂയയ്ക്ക് മരുന്ന്.